السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين بإذن الله. أما بعد، ബഹുമാനികളായ എൻ്റെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നോമ്പ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് വന്ന പ്രതിസന്ധികൾ അല്ലാഹു എത്രയും പെട്ടെന്ന് തരണം ചെയ്യാനുള്ള പ്രതിവിധി അല്ലാഹു നമുക്ക് കാട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമളാൻ 3 ദിനങ്ങൾ നമ്മിൽ നിന്ന് പിന്നിട്ടിട്ടു. കാരുണ്യത്തിൻ്റെ 10 ദിനങ്ങളിൽ നിന്ന് 3-ാമത്തെ ദിനത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഹുവ ഷഹ്റുൻ അവ്വലുഹു റഹ്മത്തുൻ വ ഔസതുഹു മഗ്ഫിറത്തുൻ വ ആഖിറുഹു ഇത്തഖും മിനന്നാർ. റമളാനിൻ്റെ ആദ്യ ഭാഗം റഹ്മത്തും മധ്യം മഗ്ഫിറത്തും അവസാനം നരകമോചനവുമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രവിശാലമാണ്. അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കിതാബിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഇന്ന ലില്ലാഹി മിഅത്തു റഹ്മഹ أنزل من أنزل منا رحمة واحدة بين الجن والإنس والبهائم والهوام فيها يتعاطفون وبها يتراحمون وبها تعطف الوحش على ولدها وأخر الله 99 رحمة يرحم بها عباده يوم القيامة. ബഹുമാനപ്പെട്ട ഹബീബ് ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 100ൽ 1 ഭാഗം മാത്രമാണ് മനുഷ്യൻ, ജിന്നുകൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ ഇവർക്കെല്ലാവർക്കും ഇടയിൽ അവൻ ഇഹലോകത്ത് നൽകിയിരിക്കുന്നത്. ദുനിയാവിൽ അള്ളാഹു നൽകിയിരിക്കുന്നത് എല്ലാവരും പരസ്പരം കരുണയും ദയയും കാണിക്കുന്നതും വന്യജീവികൾ അവയുടെ കുട്ടികളോട് ദയ കാണിക്കുന്നതുമെല്ലാം അതുമൂലമാകുന്നു. ബാക്കി 99 ഭാഗവും തൻ്റെ അടിമകൾക്കിടയിൽ കരുണ ചെയ്യാനായി അവൻ ഖിയാമത്ത് നാളിലേക്ക് വെച്ചിരിക്കുകയാണ്. ദുനിയാവ് നിശ്ചലമായ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ പറയുന്നതായ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീകൾക്ക് നാളെ പരലോകത്ത് നൽകുന്നതാണ്. أخذته فألصقته ببطنها وأرضعته فقال لها النبي صلى الله عليه وسلم أترون هذه طارحة ولدها في النار؟ قلنا لا وهي تقدر على ألا تطرحه. فقال الله أرحم بعباده من هذه بولدها. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കുറേ യുദ്ധത്തടവുകാർ ഹാജരാക്കപ്പെട്ടു. അവരിൽ ഒരു സ്ത്രീ ഓടി നടക്കുന്നതായും പിന്നീട് അവരുടെ കുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ വാരിയെടുക്കുകയും മാറോടണക്കുകയും ചെയ്യുന്നതായി കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഈ സ്ത്രീ അവളുടെ കുഞ്ഞിനെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, ഇല്ല, അല്ലാഹു തന്നെ സത്യം. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എന്നാൽ ഈ സ്ത്രീക്ക് തന്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ അല്ലാഹു തന്റെ ദാസന്മാരോട് കാരുണ്യമുള്ളവനാണെന്ന് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ റമദാനിന്റെ 10 ദിനങ്ങള് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളെല്ലാവരും തേടാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.